സാധാരണ മനുഷ്യന് ഈ സാഹിത്യം അറിഞ്ഞുകൂടാ, സാധാരണ മനുഷ്യന് ഫിലോസഫി അറിഞ്ഞുകൂടാ, സാധാരണ മനുഷ്യന് തിയോളജി അറിഞ്ഞുകൂടാ. അപ്പൊ അവൻ എന്ത് ചെയ്യണം, അവന് പ്രാർത്ഥിക്കാൻ വേണ്ടി അറിവുള്ളവൻ പ്രാർത്ഥന എഴുതി കൊടുക്കണം. അവിടെയാണ് യേശുക്രിസ്തു അത്ഭുതകരമായ പ്രാർത്ഥന ഡിവൈസ് ചെയ്യുന്നത്, ഏത് മനുഷ്യന് എവിടെ വെച്ചും പ്രാർത്ഥിക്കാൻ പറ്റിയ പ്രാർത്ഥനകൾ. അപ്പൊ ക്രിസ്ത്യാനികളുടെ രണ്ട് ഹിന്ദുക്കളുടെയും ഓരോ മതങ്ങളുടെയും പ്രാർത്ഥനകൾ വളരെ ശ്രദ്ധേയമായി മനസ്സിലാക്കാനുള്ളതാണ്. പക്ഷെ ക്രിസ്ത്യാനികളുടെ രണ്ട് പ്രാർത്ഥന ഇന്നത്തെ പ്രാർത്ഥനാ യോഗത്തിന്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കണം. അതിൽ ഏറ്റവും പ്രസിദ്ധമാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ, ദൈവത്തിനെ അപ്പൻ എന്ന് വിളിക്കാൻ. ഇത് യേശുക്രിസ്തുവിന് മുമ്പ് ഇത് പ്രാക്ടീസ് ചെയ്ത ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ. അവര് അയ്യപ്പ, ശിവപ്പ, കൃഷ്ണപ്പ, ഇങ്ങനെ ദൈവത്തെ മുരുകപ്പ എന്ന് പറഞ്ഞ ദൈവങ്ങളെ അപ്പ എന്ന് വിളിച്ചിരുന്നു, ഭഗവതിമാരെ അമ്മ എന്ന് വിളിച്ചിരുന്നു, ഭഗവതി അമ്മ, കാളി അമ്മ എന്ന് വിളിച്ചിരുന്നു, മാരി അമ്മ എന്ന് വിളിച്ചിരുന്നു. അപ്പൊ ഈ ഹിന്ദുക്കൾ മാത്രം കണ്ടുപിടിച്ച ഒന്നാണ് ദൈവം പിതാവാണെന്നുള്ളത്. ആ പിതാവ് എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥന പറയാൻ പഠിപ്പിക്കുകയാണ്. അത് പഠിപ്പിച്ചപ്പോൾ ഏഴ് കൂദാശകളെ ഏഴ് വാക്യങ്ങളായി സ്വരൂപിച്ചിട്ടാണ് ആ പ്രാർത്ഥന യേശുക്രിസ്തു ഡിസൈൻ ചെയ്യുന്നത്. നിന്റെ രാജ്യം വരണമേ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ രാജ്യത്ത് നമ്മൾ പ്രവേശിക്കുന്ന മാമോദീസ എന്ന കൂദാശയുടെ റിഫ്ലക്ഷനാണ്. നിന്റെ മഹത്വം ഭൂമിയിൽ ഉണ്ടാവണമേ എന്ന് പറയുന്ന അടുത്ത വാചകത്തിൽ മോറോനഭിഷേകം, ദൈവത്തിന്റെ മോറോൻ നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ നമുക്ക് പുതിയ രൂപവും ഭാവവും വരുന്ന ദൈവത്തിന്റെ മഹത്വം നമ്മളിലേക്ക് വരുന്ന. ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം എണ്ണയാൽ അഭിഷിക്തനായവനെന്നാണ്. അപ്പൊ മോറോൻ എന്ന് എണ്ണയാൽ അഭിഷിക്തനാക്കി ഓരോ വിശ്വാസിയെയും ക്രിസ്തുവാക്കി മാറ്റുന്നതാണ് രണ്ടാമത്തെ വാചകം. ഇന്ന് ഞങ്ങളുടെ അപ്പം തരണമേ എന്ന് പറഞ്ഞാൽ ദിവസവും നമുക്ക് തരുന്ന അപ്പമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ദൈവത്തിൽ നമുക്ക് കിട്ടുന്ന അപ്പമാണ്. അപ്പൊ ഇന്ന് ഞങ്ങളുടെ അപ്പം തരണേ എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ കുർബാനയെ സൂക്ഷിപ്പിക്കുന്നു. ഞങ്ങളുടെ കടക്കാരോടെ ഞങ്ങൾ ക്ഷമിക്കുന്നത് ഞങ്ങളുടെ കടങ്ങളും ഭാവങ്ങളും ക്ഷമിക്കണേ എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുംഭസാരമാണ്. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നു, നമ്മുടെ ഭാവം ദൈവത്തോട് ചോദിച്ച് ക്ഷമ നേടുകയാണ്. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ എന്ന് പറഞ്ഞാൽ നമുക്ക് ദിവസവും പരീക്ഷകൾ വരുന്നത് രോഗവും കോവിഡും പനിയും എല്ലാം കൂടെ വന്നിട്ട് മനുഷ്യൻ പരീക്ഷിക്കപ്പെടുകയാണ്. രോഗത്തെ ഭയന്നവൻ പ്രാർത്ഥിക്കും, രോഗം വന്നു കഴിഞ്ഞവൻ രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കും. ഇത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ആ പരീക്ഷകളിൽ നിന്ന് പ്രവേശിക്കരുത്. രോഗികളുടെ തൈലാഭിഷേകം എന്ന കൂദാശയാണ്. ദുഷ്ടനെ ഞങ്ങളെ രക്ഷിക്കണമേ, പിശാചിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനുള്ള വലിയ കർമ്മ ഫലം വരുന്നത് ലൈംഗികമായ അപ്പസ്തോലികമായ അധികാരത്തിൽ നിന്നാണ്. അപ്പസ്തോലികമായ അധികാരം വീതിച്ചു കിട്ടിയ ബിഷപ്പും അച്ഛനും ഒക്കെ ആ പൊട്ടത്വത്തിന്റെ ശക്തി ഉപയോഗിച്ചിട്ട്, അപ്പസ്തോലികമായ ശക്തി ഉപയോഗിച്ച് പിശാചിനെ പരാജയപ്പെടുത്തുകയാണ്, ദുഷ്ടനെ പരാജയപ്പെടുത്തുക. ആകയാൽ ശക്തിയും മഹത്വവും എല്ലാം അത് വിവാഹം എന്ന കൂദാശയാണ്. വിവാഹം എന്ന കൂദാശയിലൂടെ അനേകം ജനങ്ങൾ ഉണ്ടായി. ആ ജനങ്ങൾ രാജ്യവും ശക്തിയും, അത് അവരെല്ലാം കൂടെ ചേർന്ന് രാജ്യമായി, ആ രാജ്യത്തിന് ശക്തിയായി മഹത്വമായി. അപ്പൊ അങ്ങനെ വിവാഹം എന്ന കൂദാശയാണ്. അപ്പൊ ഏഴ് കൂദാശകളെ സൂചിപ്പിക്കുന്ന ഏഴ് വാക്യങ്ങൾ ചേർത്തിട്ടാണ് കർത്താവ് നമ്മളെ ആകാശങ്ങളിലേക്കുന്ന ഭാവ അല്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവേ. എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് പോലും ഒരേ രീതിയിൽ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ കഴിയില്ല. കത്തോലിക്കും ഒരു രീതിയിൽ പ്രാർത്ഥിക്കും, ഓർത്തഡോക്സാരം വേറൊരു രീതിയിൽ പ്രാർത്ഥിക്കും, ബന്ധുക്കസാരം വേറൊരു രീതിയിൽ പ്രാർത്ഥിക്കും. അപ്പൊ കർത്താവോട് വെച്ച പ്രാർത്ഥന പോലും ഒരേപോലെ പ്രാർത്ഥിക്കാൻ ക്രിസ്ത്യാനിക്ക് അറിഞ്ഞുകൂടാ. അത് ക്രിസ്ത്യാനിയുടെ ഒരു കുഴപ്പം. അതുപോലെ തന്നെയാണ് മറിയാമിനോടുള്ള പ്രാർത്ഥന. മറിയാമിനോട് മത്യസ്ഥ പ്രാർത്ഥനയാണ്. നന്മ നിറഞ്ഞ മറിയമേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന, ഈ പ്രാർത്ഥന മൂന്ന് പ്രഖ്യാപനങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ പ്രാർത്ഥനയാണ്. കന്യാസിൻ മറിയാവിനോട് ഗബ്രിയൽ മാലാഹ പറയുന്നതാണ് ഈ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയിലെ ആദ്യത്തെ സെന്റൻസ്. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ മഹത്വമുള്ളവളാകുന്നു എന്ന് പറയുന്ന ഗബ്രിയൽ മാലാഹ മാതാവ്. രണ്ടാമത്തെ വാചകം, കന്യാസ്ത്രീ മാതാവ് യെലിശുവ പുണ്യവതിയെ ശുശ്രൂഷിക്കാൻ പോയപ്പോൾ മാതാവിനോട് യെലിശുവ പുണ്യവതി പറഞ്ഞ വാചകമാണ്, നിന്റെ ഉദരത്തിൽ ജനിക്കുന്നവൻ മഹത്വമുള്ളവനാവുന്നു എന്ന് പറയുന്ന വാചകം. മൂന്നാമത്തെ സെന്റൻസ് എന്ന് പറയുന്നത് എഫേസൂസിലെ സുനഗദോസിൽ കത്തോലിക്കാ സഭ പ്രഖ്യാപിച്ചതാണ്. AD 431 എഫേസൂസിലെ സുനഗദോസ്. ആ സുനഗദോസിൽ വെച്ച് അവർ പ്രഖ്യാപിച്ചു തിയോട്ടോക്കൂസ്, ദൈവം മാതാവിനോട് പ്രാർത്ഥന. അതാണ് തമ്പുരാന്റെ അമ്മ എന്ന് പറഞ്ഞ പ്രാർത്ഥന. അപ്പൊ ഗബ്രിയൽ മാലാഹ മാതാവിനോട് കന്യാസ്മരത്തോട് പറഞ്ഞ ആദ്യത്തെ വാചകവും, എലിസബ പുണ്യവതി മാതാവിനോട് പറഞ്ഞ രണ്ടാമത്തെ വാചകവും, എഫേസൂസിലെ സുനഗദോസിൽ മാതാവിനെ പറ്റിയുള്ള പ്രഖ്യാപനം മൂന്നാമത്തെ വാചകം കൂടെ ചേർത്തിട്ടാണ് നന്മറിഞ്ഞ മറിയം എന്നൊരു പ്രാർത്ഥന. ഞാൻ ഈ രണ്ട് പ്രാർത്ഥന ഉദാഹരണമായിട്ട് എടുത്തത് ക്രിസ്ത്യാനികളെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന രണ്ട് പ്രാർത്ഥനകളാണ് ഈ സ്വർഗസ്വനായ പിതാവ് എന്ന് മാത്രം നന്മറിഞ്ഞ മറിയം എന്നുള്ള പ്രാർത്ഥന. അപ്പൊ വേദപുസ്തകത്തിനകത്ത് 42 പ്രാർത്ഥനകളുണ്ട്. ഈ ഓരോ പ്രാർത്ഥനയെടുത്ത് നമ്മൾ വായിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ മഹത്വം എന്താണെന്ന് നമ്മൾ മനസ്സിലാവും.
അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യന് ഒരു തെറ്റ് ചെയ്യാൻ പാടില്ല. അതെന്താന്ന് ചോദിച്ചാൽ എല്ലാ മതവിഭാഗങ്ങളുടെയും വിവരം അവന്റെ മതം ഉണ്ടായ കാലത്ത് ജനങ്ങൾ സംസാരിച്ചിരുന്ന ഭാഷയിൽ ദൈവത്തെ വിളിക്കണം. അവന്റെ മതം ഉണ്ടായ കാലത്ത് അവരെ ദൈവസങ്കല്പം എന്താണോ അതാണ് ദൈവസങ്കല്പം. ബാക്കിയുള്ളവനൊക്കെ മഹാമോശക്കാരെന്നുള്ള രീതിയിലാണ് ഉണ്ടാകുന്നത്. ഇത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ഓരോ മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെതായ സാരാംശം അർത്ഥമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതെന്താന്ന് ചോദിച്ചാൽ, രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞിട്ട് സിംഗപ്പൂരിലെ സെമിത്തേരിയിൽ ആണ്ടോടാണ്ട് ആ യുദ്ധത്തിന് സമയമാകുമ്പോൾ ആളുകൾ പ്രാർത്ഥിക്കാൻ വരും. അപ്പൊ ബ്രിട്ടീഷുകാരനായ ഒരു സായിപ്പ് അവന്റെ അപ്പൻ സൈന്യത്തിൽ യുദ്ധത്തിൽ മരിച്ച് അവിടെ അടക്കപ്പെട്ടിട്ടുണ്ട് സിംഗപ്പൂരിലെ സെമിത്തേരി. അയാൾ ആ സെമിത്തേരിയിൽ വന്ന് പൂക്കൾ കൊണ്ടുവന്ന് രണ്ട് ബൊക്കെ കൊണ്ടുവന്ന് ആ പൂക്കളെല്ലാം ആ കല്ലറയുടെ മുകളിൽ വെച്ചു. അപ്പൊ പൂക്കൾ ആരാധനയുടെ ഭാഗമാണ്. പഴയ നിയമത്തിലെ ജെറുസലേം ദേവാലയം തൊട്ട് തുടങ്ങുന്നതാണ് ഈ പൂക്കൾ കൊണ്ട് ആരാധന. യേശുക്രിസ്തു ഒരിക്കൽ ജെറുസലേം പള്ളി വരുമ്പോൾ ഈ പൂക്കൾ കൊണ്ട് ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് യേശുക്രിസ്തു തന്നെ അവര് പ്രസംഗിക്കുന്നുണ്ട്. യേശുക്രിസ്തു പിന്നൊരിക്ക് വന്നപ്പോൾ ദീപങ്ങളുടെ ആരാധനയാണ്. നമ്മൾ ആഘോഷ ദീപാവലി ജെറുസലേം ദേവാലയത്തിൽ ആഘോഷിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അവിടെ ദീപങ്ങളെ പറ്റി അദ്ദേഹം സംസാരിച്ചു. അപ്പൊ ഇങ്ങനെ പൂക്കൾ കൊണ്ടുള്ള ബലിയുടെ ഭാഗമായിട്ട് അദ്ദേഹം പൂ കൊണ്ടുവച്ചു. അപ്പൊ ജപ്പാൻകാരൻ എന്ത് ചെയ്തു, അവന്റെ അപ്പന്റെ കല്ലറയിൽ അവൻ 2 കിലോ അരി കൊണ്ടുവന്ന് വിതറി. കാരണം അപ്പൊ ആളുകൾ മരിച്ചാല് മരിച്ചവർക്ക് വേണ്ടി നമ്മൾ ശ്രാദ്ധം നടത്തും. ഇന്ത്യക്കാരാണെങ്കിൽ സദ്യ കൊടുക്കും. മനുഷ്യൻ തീറ്റി തൃപ്തനാകുമ്പോ ചത്ത ആത്മാവിന് ഗുണമുണ്ടാവുമെന്നാണ് ഹിന്ദുക്കളുടെ വിശ്വാസം. അതുകൊണ്ട് 3-ാം പക്കോ 16-ാം പക്കോ 41-ാം പക്കോ അടിയന്തരം നടത്തും. അടിയന്തരം നടത്തി ആളുകളെ സന്തോഷിപ്പിക്കും. ജപ്പാൻകാരാണ് ഈ മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്ക് ആഹാരം കൊടുത്താലും അത് പുണ്യമാണ്. അപ്പൊ ആകാശത്തിലെ പക്ഷികൾക്ക് അവർ ആഹാരം കൊടുക്കും. അതിന്റെ ഭാഗമായിട്ട് അവൻ അരി കൊണ്ട് വിതറി. സായിപ്പിനെയും ജപ്പാൻകാരൻ അരി വിതറുന്നത് കണ്ടിട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവന് അവനോട് ചോദിച്ചു, നിന്റെ അപ്പൻ എപ്പോഴാണോ ഈ അരി തിന്നാൻ വരുന്നതെന്ന്. ജപ്പാൻകാരൻ ഇംഗ്ലീഷാണ് പറഞ്ഞു, നിന്റെ അപ്പൻ ഈ പൂ മണപ്പിക്കാൻ വരുമ്പോൾ എന്റെ അപ്പൻ വന്ന് ഈ അരി തിന്നോളും, നീ വിഷമിക്കണ്ടെന്നോ. അപ്പൊ ഒരാൾക്ക് മറ്റൊരാളുടെ ആരാധനക്രമം പുച്ഛത്തോടുകൂടി ഇതൊന്നും എന്തൊരു വിവരക്കട കാണിക്കുന്നെന്ന് പറയുകയാണ്. ജപ്പാൻകാരന് ബ്രിട്ടീഷുകാരൻ ചെയ്ത വിവരക്കേടാണ്. ബ്രിട്ടീഷുകാരന് ജപ്പാൻകാരൻ ചെയ്ത വിവരക്കേടാണ്. അപ്പൊ ഹിന്ദു അവന്റെ രീതിയിൽ പ്രാർത്ഥിക്കും, മുസ്ലിം അവന്റെ രീതിയിൽ പ്രാർത്ഥിക്കും, ബുദ്ധമതക്കാരൻ അവന്റെ രീതിയിൽ പ്രാർത്ഥിക്കും. ദയവു ചെയ്ത് മറ്റൊരു മതക്കാരന്റെ പ്രാർത്ഥനയെ ആക്ഷേപിക്കരുത്. വേദപുസ്തകം പഠിക്കാതെ വേറൊരാളെ കയറി വിമർശിക്കരുത്. 600 ഭാര്യമാരും 300 വെപ്പാട്ടികളുള്ള സലോമോൻ ജ്ഞാനികൾ ജ്ഞാനി, 11 ഭാര്യമാരുണ്ടെങ്കിൽ മുഹമ്മദ് നബി മഹാമോശം, ഇങ്ങനെ വിവരക്കേട് പറയരുത്. അപ്പൊ നമ്പർ ഓഫ് ഭാര്യമാരെടുത്തു കഴിഞ്ഞാൽ ഓരോ രാജാക്കന്മാർക്കും നമ്മുടെ ഓരോ മത നേതാക്കന്മാർക്കുള്ള ഭാര്യമാരുടെ എണ്ണം എന്ന് കേട്ട് നമ്മൾ അമ്പരന്ന് പോകും. അപ്പൊ ഓരോ മതങ്ങളുടെ ആചാരം വേറൊരാൾക്ക് ചിലപ്പം ലോജിക്കലായിട്ട് തോന്നുന്നില്ല. പക്ഷേ നമ്മുടെ വിശ്വാസപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുക, മറ്റൊരു മതത്തെയോ മറ്റൊരു ആരാധന ക്രമത്തെയോ നമ്മള് വിമർശിക്കരുത്. കാര്യം ഓരോ ആരാധനയ്ക്കും ഓരോ പ്രാർത്ഥനയ്ക്കും അതിൻ്റെതായ ഒരു ഒരു കാലവും അതിൻ്റെതായ ഒരു മഹത്വവും ഉണ്ട്. അതുകൊണ്ട് ഏത് മനുഷ്യൻ എങ്ങനെ പ്രാർത്ഥിച്ചാലും നമ്മൾ ആ പ്രാർത്ഥനയെ സ്വീകരിക്കണം. ഭഗവത്ഗീതയുടെ 9-ാം അധ്യായത്തിന്റെ 6-ാം ശ്ലോകത്തിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറയാണ്, പത്രം ഫലം തോയം, നീ എന്നെ ഇലകൾ കൊണ്ട് പ്രാർത്ഥിച്ചാലും പൂക്കൾ കൊണ്ട് പ്രാർത്ഥിച്ചാലും കായികനികൾ കൊണ്ട് പ്രാർത്ഥിച്ചാലും വെള്ളം കൊണ്ട് പ്രാർത്ഥിച്ചാലും അഗ്നി കൊണ്ട് പ്രാർത്ഥിച്ചാലും ഞാൻ ആ പ്രാർത്ഥനകളെല്ലാം സ്വീകരിക്കും. ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയെ പറയുന്ന 5 മതങ്ങളുടെ പ്രാർത്ഥന രീതിയാണ്. അദ്ദേഹം 9-ാം അധ്യായത്തിന്റെ 6-ാം ശ്ലോകത്തിൽ പറയുന്നത് നിങ്ങൾ ഏത് രീതിയിൽ പ്രാർത്ഥിച്ചാലും ഞാനത് സ്വീകരിച്ചോളാന്നുള്ളതാണ്. ഈശ്വരന് യാതൊരു സ്പെഷ്യാലിറ്റി ഇല്ല. ഓരോ മതവും അത് ജനിച്ചു വളർന്ന കാലഘട്ടത്തിലെ ജനിച്ചു വളർന്ന കാലാവസ്ഥ അനുസരിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിൽ ഇഷ്ടംപോലെ കുളങ്ങളുണ്ട്, അവിടെ ഇഷ്ടംപോലെ താമരയുണ്ട്. ഹിന്ദുക്കൾ താമര വെച്ച് പ്രാർത്ഥിക്കുന്നു. സൗദി അറേബ്യയിൽ താമര വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അവിടെ താമര ഉണ്ടാവും, അവിടെ കുളമുണ്ടോ? കുളമില്ല. എസ്കിമോകൾ എന്ത് ചെയ്തു? മഞ്ഞുകൊണ്ട് രൂപം ഉണ്ടാക്കി അവിടെ വെച്ച് പ്രാർത്ഥിക്കും. എസ്കിമോയ്ക്ക് ഇഷ്ടംപോലെ മഞ്ഞുണ്ട് അവിടെ. സഹാറ മരുഭൂമിയിൽ മഞ്ഞുകൊണ്ട് നീ പാച്ചോളം പറഞ്ഞാൽ അവനെ കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അവനെ കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റിയല്ല. ജോർദാൻ നദിയും നദികളും ഉള്ള സ്ഥലത്ത് യേശുക്രിസ്തു ജീവിച്ചിരുന്നുകൊണ്ട് വെള്ളത്തിൽ നിന്ന് മാമോദീസ ഉണ്ടാക്കി. യേശുക്രിസ്തു സഹാറ മരുഭൂമി നടക്കുകയാണെങ്കിൽ വെള്ളം കൊണ്ട് മാമസം വെക്കാൻ പറ്റുമോ? അന്റാർട്ടിക്കയിൽ പോയി വെള്ളം കൊണ്ട് മാമസം വെക്കാൻ പറ്റുമോ? പറ്റിയല്ല. അപ്പൊ ഓരോ മതങ്ങളും ഉത്ഭവിച്ച സ്ഥലത്ത് ഏത് പൂ കിട്ടുമോ, ഏത് കാ കിട്ടുമോ, ഏത് വെള്ളം കിട്ടുമോ, ഏത് മഞ്ഞ് കിട്ടുമോ, അതനുസരിച്ചിട്ടാണ് പ്രാർത്ഥന ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പ്രാർത്ഥന ഇഷ്ടമുള്ള മനുഷ്യൻ ഇഷ്ടമുള്ള രീതിയിൽ അവൻ ജനിച്ചോളും സാഹചര്യം വെച്ച് പ്രാർത്ഥിച്ചോളും. ദയവു ചെയ്ത് ഒരു മതക്കാരൻ വേറൊരു മതക്കാരന്റെ പ്രാർത്ഥനയെ അവഹേളിക്കരുത്. എല്ലാ മതങ്ങളുടെയും പ്രാർത്ഥന അൾട്ടിമേറ്റ്ലി ഒരേ സാരാംശത്തിൽ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ വിശുദ്ധ സ്വർഗസ്വനായ പിതാവേ നമ്മുടെ നന്ദി പറഞ്ഞു പറയുമ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ച് വളരെ ശ്രേഷ്ഠമാണ്, ശ്രേഷ്ഠമെന്നുള്ള തർക്കമൊന്നുമില്ല. അപ്പൊ ആചാരങ്ങൾ വെച്ച് മനുഷ്യനെ വിമർശിക്കരുത്. മനുഷ്യന്റെ മനസ്സാണ് പ്രധാനം. അതുകൊണ്ട് പ്രാർത്ഥന അത്ഭുതങ്ങൾ കൊണ്ടുവരും.
പ്രയർ ക്യാൻ ഡു വണ്ടേഴ്സ്. ലൂർദിലെ ഒരു സ്ഥലത്ത്, മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലത്ത് മാത്രം 50 ലക്ഷം അത്ഭുതങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. വേളാങ്കണ്ണിയിലെ ആരാധന ഒരു 100 വർഷമായിട്ട് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അവിടെ ലക്ഷക്കണക്കിന് അത്ഭുതങ്ങളാണ് നടക്കുന്നത്. ലോകത്തിൽ എവിടെ മനുഷ്യൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവിടെ അത്ഭുതങ്ങൾ നടക്കും. ആ അത്ഭുതം, പ്രാർത്ഥനയുടെ ഫലം ഈശ്വരൻ കേൾക്കാനാണ്. നമ്മുടെ മനസ്സ് ഈശ്വരങ്കിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുക, അത്ഭുതങ്ങൾ സംഭവിക്കും. പ്രയർ ക്യാൻ ഡു മിറക്കിൾസ്. ആ മിറക്കിളിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ശാന്തതയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ആങ്സൈറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ശരീരത്തിന്റെ മനസ്സിന്റെയും ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥനയ്ക്ക് ഫലം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ എളി വാക്കുകൾ ഞാൻ ഉപസംഹരിക്കാം.